so I'm not looking for some of those. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. مهانايا تاج الشريعة علي كن يستاذ ولر أرث غربا مايا أرث بورنا مايا بدهشة نردهشة غلاني مكدل جد الله سبحانه وتعالى അവർക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഈ സമൂഹത്തിന് സമുദായത്തിന് നേതൃത്വം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്ത കല ജമിയത്തുൽ ഉലമയുടെ സമുന്നതരായ നേതാക്കൾ പ്രമുഖരായ ധാരാളം ആളുകൾ താജു ശരിയ അലിക്കുഞ്ഞി ഉസ്താദ് അതുപോലെ തന്നെ അൽ മദീന അബ്ബാസ് ഉസ്താദ് അതുപോലെ തന്നെ ജാമിയ മർക്കദു തഖാഫത്തി സുന്നിയുടെ ജനറൽ മാനേജർ കൂടിയായ സി ഉസ്താദ് തുടങ്ങി ധാരാളം ആളുകൾ സാദാത്തുക്കൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ നേതാക്കൾക്ക് സാദാത്തുക്കൾക്ക് എല്ലാവർക്കും പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ചാലിയം എം പി അബ്ദുൽ കരീം ഹാജി ഉൾപ്പെടെയുള്ള ധാരാളം ഉമറാക്കള് ഈ സദസ്സിലുണ്ട്. ബാവ ഹാജി, അവരുടെ ഉപ്പ, അവരുടെ ഉമ്മ ആയിഷ ഹജ്ജുമ്മ, എല്ലാവരുടെ ഖബറും നീ സ്വർഗമായി കൊടുക്കണേ അല്ലാ. ഈ സമയം മഹാനായ ഷൈഖുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനെ ഓർക്കുമ്പോൾ മഹാനുകളുടെ ഉപ്പ, ഞങ്ങളുടെ ഒക്കെ ഉപ്പ അസി അഹമ്മദ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, അവരുടെ ഉപ്പ സയ്യിദ് ഹാമിദ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനുകളും ഇതുപോലെ 69 കൊല്ലം മുമ്പ് ദുൽഹജ്ജ് മാസത്തിൽ അയ്യാമു തശ്രീഖിൽ തന്നെയാണ് വഫാത്തായത്. അവരുടെ തറതിരുമി ഉയർത്തി കൊടുക്കണമല്ല ഇൻഷാഅല്ലാ. ഇന്ന് ധാരാളം ആളുകൾ കഴിഞ്ഞ 14-ാം തീയതി തൊട്ട് ഇന്നേ വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് സിയാറത്താക്കി ദുആ ചെയ്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സ്വലാത്തു മജ്ലിസ്. അപ്പൊ ഇൻഷാഅല്ലാ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം സ്വലാത്തു മജ്ലിസാണ്. ആ സ്വലാത്തു മജ്ലിസ് ഇൻഷാഅല്ലാ നമ്മുടെ ഉസ്താദുമാരുടെ വളരെ വിലപ്പെട്ട നസീഹത്തുകൾ കടിഞ്ഞതിന് ശേഷം സ്വലാത്ത് ആരംഭിക്കുന്നതാണ്. നമ്മുടെ ഉറൂസിൻ്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇനമാണ് അൽഫിയ മുസാബഖ. യഥാർത്ഥത്തിൽ ഇക്കാക്കൊക്കെ ഏറ്റവും താല്പര്യം ഉണ്ടാവുന്നതായിരുന്നു. ആ അനങ്ങിയ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് അൽഫിയ ബെയ്ത്ത് ഇങ്ങനെ തായോട്ടും മേലോട്ടും തായോട്ടും മേലോട്ടും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. കുട്ടികളെ നഹ്വിലും സർഫിലും നന്നായി സർഫിലും നഹ്വിലും ഒക്കെ നല്ല കഴിവുള്ളവരാക്കുക. അതിന്റെ ഭാഗമായി തന്നെ അൽഫിയ മുസാബഖ മത്സരം നടത്തി. അതിന്റെ മത്സരാർത്ഥികളിൽ വിജയികളുടെ പേര് പ്രഖ്യാപിക്കുകയാണ്. അൽഫിയ മുസാബക്കയില് ഫസ്റ്റ് പ്രൈസ് മുഹമ്മദ് അബൂബക്കർ മുഹിയസുന്ന ദർസ് വൈലത്തൂർ. സെക്കൻഡ് പ്രൈസ് സ്വാലിഹ് ബുഖാരി ദേവ കോളേജ്
കുണ്ടോട്ടി തേർഡ് പ്ലേസ് ഇലിയാസ് മുഹമ്മദ് പുത്തിങ്ങ അതുപോലെ തന്നെ ബെസ്റ്റ് മാഗസിൻ ഇംഗ്ലീഷിൽ ഏറ്റവും നല്ല മാഗസിനുകൾ ഇറക്കി അതിലെ പരീക്ഷ നടത്തി അതിലേറ്റവും ഫസ്റ്റ് പ്ലേസ് അൽ ഫിർദൌസ് ദാവ കോളേജ് ഫിർദൌസ് നഗർ കന്മന സെക്കൻഡ് പ്ലേസ് മഅദിൻ കോളേജ് തേർഡ് കെ ജി എം ദാവ കോളേജ് കെ ജി എം നഗർ മിത്തൂര് ബെസ്റ്റ് മാഗസിൻ ഫസ്റ്റ് പ്രൈസിന് സമ്മാനം 5555 രൂപ സെക്കൻഡ് പ്രൈസ് 4444 രൂപ തേർഡ് പ്രൈസ് 3333 രൂപ അൽഫിയ മുസാബക ഫസ്റ്റ് പ്രൈസ് 10,000 രൂപ സെക്കൻഡ് പ്രൈസ് 7,000 രൂപ തേർഡ് പ്രൈസ് 5,000 രൂപ ഇൻഷാ അല്ലാഹ് അവർക്കെല്ലാമുള്ള സമ്മാനങ്ങള് മെമെൻഡോകള് കാശുകള് കാശ് അവാർഡുകള് എല്ലാം ഇൻഷാ അല്ലാഹ് ധാരാളം മഹത്തുക്കള് സാധാതുക്കള് ഈ സദസ്സിലുണ്ട് പ്രിയപ്പെട്ട സയ്യിദ് ഇസ്മായിൽ ബുഖാരി തങ്ങളുണ്ട് ഉജറാ തങ്ങളുണ്ട് സഹീർ തങ്ങളുണ്ട് സുഹൈൽ തങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയായ പ്രിയപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുണ്ട് മഹാനായ ഷെയ്ഖുന ഉസ്താദ് സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി മഹാൻ അവരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ ബുഖാരി തങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വമായ നമുക്ക് ഈ സ്ഥാപനം ഉൾപ്പെടെ കേരളത്തിലെ ഏതെല്ലാം സ്ഥാപനങ്ങൾ ഏതെല്ലാം പ്രവർത്തന മേഖലകളുണ്ടോ അതിനെല്ലാം നേതൃത്വം നൽകുന്ന നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമ ഹസ്സി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സിറുൽ അസീസ് മഹാനവകളുടെ മദതാണ് ഈ കാണുന്നതല്ല മഹാനവകളുടെ മകൻ മൂത്ത മകൻ സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ ബുഖാരി മഹാനവൽ നമ്മുടെ സ്റ്റേജിലുണ്ട് മഹാനവളുടെ ചെറിയ പുത്രൻ സയ്യിദ് ഫദൽ കോയമത്തങ്ങൾ ഊറ തങ്ങൾ മഗ്രിബിന്റെ മുമ്പ് നമുക്ക് മണിക്കൂറുകളോളം ദുആ ചെയ്തു തന്നു ഉള്ളാൽ ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുർ റഷീദ് ഹാജി അതുപോലെ തന്നെ സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ ബുഖാരി തങ്ങൾ തുടങ്ങി ധാരാളം സാധാതുക്കൾ ഉലമാക്കൾ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് എല്ലാവരും നസീഹത്ത് നൽകി നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം സ്വലാത്ത് ആണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ സ്വലാത്ത് കഴിയുന്നതിന് മുമ്പ് ആരും സദസ്സിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്ന് ഉണർത്തി എന്റെ സംസാരം ഉപസംഹരിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു